ഗൈസ്, അങ്ങനെ നമ്മുടെ പുന്നരയുടെ കാതില് കമ്മലൊക്കെ ഇട്ട് ചുന്തിരി മോളാക്കിയിട്ടുണ്ട് കേട്ടോ. പറ്റി അടിയായി രണ്ടും കൂടെ. ഹലോ ഗൈസ്, എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും. ഗൈസ്, നമ്മള് ഇന്ന് ഒരു കുറച്ച് വിഷമമുണ്ട്, കുറച്ച് സന്തോഷമുണ്ട്, ഇല്ല അങ്ങനത്തെ ഒരു ദിവസമാണ്. എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നു. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൊളവാക്കിയ ദിവസമാണ്, അല്ലേ ദിവസേ? നമ്മുടെ ആദ്യത്തെ, നിങ്ങൾ തമ്മനിൽ കണ്ട പോലെ തന്നെ, നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം കിട്ടിയത് നമ്മൾ മേടിച്ച സംഭവം വെച്ചാല് പുന്നരയ്ക്ക് ഒരു കമ്മലായിരുന്നു, അല്ലേ ദിവസേ? പുന്നരയ്ക്ക് ഒരു കമ്മലായിരുന്നു മെയിൻ ആയിട്ട്. നമ്മള് ആദ്യത്തെ യൂട്യൂബ് വരുമാനം നമ്മുടെ കൈ കിട്ടിയപ്പോ പുന്നരയ്ക്ക് ഒരു കമ്മലായിരുന്നു നമ്മൾ മേടിച്ചത്. ആ സംഭവം പുന്നര കൊണ്ടുപോയി തകർത്ത്, അല്ലേ? പുന്നര കൊണ്ടുപോയി നമ്മുടെ ആ കമ്മല് കൊണ്ടുപോയി ഒടിച്ചു വെച്ചു കേട്ടോ. ഇന്നലെ എന്തോ വായത്തിന് ഉണ്ടൂസ് അവളെ എങ്ങോണ്ട് എന്തോ കുളിച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്തോ അങ്ങനെ കണ്ടല്ലേ ഡി? അപ്പൊ ആ സംഭവം ഒടിഞ്ഞു പോയി എന്തായാലും. അപ്പൊ അങ്ങനെ ഒടിഞ്ഞു പോയ സ്ഥിതിക്ക് എന്നാ പിന്നെ ഇതിപ്പം ഇപ്പം കാണിച്ച പുന്നര ഇത് മറ്റേ സംഭവം കേട്ടോ. നമ്മള് ഫാൻസിയാണ്, ഫാൻസിന്റെ ഒരു കമ്മൽ ഇരിപ്പുണ്ടായിരുന്നു ദിവസത്തിന് അടുത്ത്. അപ്പൊ അതാണ് അത് ഇട്ട് കൊടുത്തേക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, പുന്നരന്റെ കാത് പെട്ടെന്ന് പഴുക്കും, ഫാൻസി ഇട്ടുകൊണ്ടിരുന്ന അല്ലേ. അപ്പൊ അവക്കൊരു നമ്മളിപ്പം ഈ നമ്മളിപ്പോ സ്വർണത്തിന്റെ കാര്യം എന്താ വെച്ചാൽ കമ്മലൊക്കെ ആണെന്ന് വെച്ചാല് ഒടിഞ്ഞു പോയിട്ടല്ല, പോയി പോയ അതായത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കമ്മൽ കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ വിറ്റ് കഴിഞ്ഞാല് ഒന്നും കിട്ടൂല. കാരണം അതിന്റെ പണിക്കൂലി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനത്തിന്റെ മുകളിൽ നിന്നും തിരിച്ചു കിട്ടില്ല. അപ്പോൾ അത്രയും നമുക്കിപ്പം കൂട്ടിയിട്ട് എടുക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉള്ള അവസ്ഥയല്ല. അപ്പം നമ്മൾ അതിനല്ല പോകുന്നത്, നമ്മൾ ഈ സംഭവം കൊടുത്തിട്ട് പുനരെന്തായാലും ഈ സംഭവം തൂക്കുകമ്മൽ ഇട്ട് കഴിഞ്ഞാൽ പുനർ ഓടിക്കുന്നുള്ളൊരു 100% ഉറപ്പാ. ഇപ്പൊ നമ്മളൊരു എന്തോ ഇവിടെ പിടിച്ച് തെളിയ കഴിക്കാൻ കണ്ട ചപ്പാത്തി പോലെ പറഞ്ഞു അതിന്റെ ബാക്ക് വശം. അപ്പൊ എന്തായാലും നമ്മള് പോയിട്ട് ഇപ്പം ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മള് പോയിട്ട് പുനരന്റെ കമ്മൽ മാറ്റിയിട്ട് നമ്മൾ വേറൊരു കുഞ്ഞൊരു മൊട്ടുകമ്മല് മേടിക്കാൻ പോവാണ്, അല്ലേ? അപ്പൊ നമ്മള് ആ ഇപ്പൊ ഉള്ള കമ്മൽ ഇതാ, ഈ കമ്മലല്ല എന്റെ കീശ കിടപ്പുണ്ട്. അപ്പൊ അത് നമ്മള് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ചെറിയൊരു മൊട്ടുകമ്മല് മേടിച്ച് പുനരക്ക് ആദ്യം പുനരക്ക് മൊട്ടുകമ്മലായിരുന്നു അല്ലേ. തക്കരിക്ക് കമ്മൽ കുത്തുന്ന കുണ്ടൂസ് പറഞ്ഞുണ്ട്, പക്ഷെങ്കിൽ തക്കരി കുറച്ചും കൂടെ കഴിഞ്ഞോട്ടെ അല്ലേ. അവള് സമ്മതിച്ചു തക്കരി കരയെന്ന് കാണാൻ എനിക്ക് ആവൂല. അപ്പൊ നമ്മള് ഒരു ദിവസം പോയിട്ട് തക്കരി കമ്മലൊക്കെ കുത്താം, കുറച്ചും കൂടെ കഴിയട്ടെ കാത് കുത്താം. അപ്പൊ ഗൈസ് നമ്മള് പോവാണ്, നമ്മുടെ ഉദ്ദേശം ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്രത്ത് കുളിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇറങ്ങിയിട്ട് സാധനങ്ങൾ ഇവരെവിടെ ഉള്ള പിള്ളേരിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാം കൂടെ ഇറങ്ങിപ്പോനാവില്ല. ഞാൻ ആദ്യം പോയി എല്ലാം റെഡിയാക്കിയിട്ട് ഉണ്ടൂസിന് വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പോയി എടുക്കണം കേട്ടോ. അത് ഞാൻ കയറട്ടെ. ഞാനകത്ത് കയറി ഒന്ന് സെർച്ച് ചെയ്ത് വെച്ചിട്ട് തക്കുള്ള ഞാൻ പുന്നേരാൻ ഇവിടെ എത്തി കേട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ മേടിച്ചു കേട്ടോ. വലിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എടുക്കാൻ പറ്റും. പുന്നേരാൻ തക്കുള്ള ഇറക്കാൻ പറ്റില്ല, ഭയങ്കര ഭീകര ഭയങ്കര ബ്ലോക്കും പ്രശ്നങ്ങളും. നമ്മൾ സാധനം മേടിച്ചു കേട്ടോ. രണ്ടു ദിവസം ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ച് കാണിക്കാം അല്ലേ. വേറെ ഇപ്പം ഇനിയിപ്പം പോയിട്ട് കുറേ സാധനങ്ങൾ വീട്ടിലോട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇട്ട് കാണിക്കാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. തിരിച്ച് അയ്യോ ഒന്നും പറയണ്ട, ചൂട് കാരണം പുറത്തോട്ടിറങ്ങാനാത്ത അവസ്ഥയാണ് കേട്ടോ.
ഇപ്പൊ നമ്മള് സ്ഥിരം ഒരു ചെറിയ കടയാണ് ആലപ്പാട് ജില്ല. അപ്പൊ നമ്മള് സ്ഥിരം അവിടെയാണ് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും എടുക്കുന്നതെല്ലാം. ഒരു കുഞ്ഞു സംഭവമാണ് നമ്മുടെ പുന്നരയുടെ കമ്മൽ. ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കാണിച്ചല്ലോ, വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്മൽ കൊടുത്തു. പക്ഷെ ആ കമ്മലിനൊരു ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ വരുമാനത്തിൽ നിന്ന് മേടിച്ച് പുന്നരയ്ക്ക് മേടിച്ച് കൊടുത്തൊരു കമ്മലായിരുന്നു കേട്ടോ. എന്തായാലും പോയി, സാരമില്ല, അത് പോയി. ആ പൈസക്ക് കുറച്ചും കൂടെ കട്ടിയുണ്ട്, നേരെ ഒരു മൊട്ട് കമ്മൽ. അതേ പൈസക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ല, പക്ഷേ എങ്കിൽ മാറ്റിയെടുത്തു നമ്മൾ. പക്ഷേ പണിക്കൂലം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനേക്കാളും അത്ര ഉണ്ടാവില്ല. ഒരു മൊട്ട്, അത് ചെറിയൊരു തൂക്കം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന് മൊട്ട് കമ്മലാക്കി എടുത്തു കേട്ടോ. പറ്റി അടിയായി രണ്ടും കൂടെ. ആ പുന്നരയുടെ കമ്മൽ പുന്നര പോയി എടുത്തോണ്ട്. പുന്നര ഉണ്ടോ സാധു ഊരടി, അത് ഊരി ഇടിയക്കടി. പൊന്നു ചെല്ല്, അത് വീട് പോ, അങ്ങനെ കളിക്കാതെ ഇങ്ങോട്ട് ചെല്ല്, നീ പോയി ഇട് ഊര്, എന്നിട്ട് ഞാൻ എടുത്തു തരും. ഇപ്പൊ പുന്നരയുടെ ഇപ്പൊ ഒരു മറ്റേ ഫാൻസി കമ്മൽ ഇട്ടേക്കണം, അത് ഊരിക്കളി കേട്ടോ. ഊരിട്ട് നമുക്ക് ഇത് ഇടണം. ഊരടി വലിച്ചു പറിച്ചെടുക്ക. രണ്ട് ഊരിയോ? അപ്പൊ ഗൈസ് പുന്നരനെ നമ്മൾ പുതിയ കമ്മൽ ഇടിയിക്കാൻ പോകും കേട്ടോ. ഒരുണ്ടയാല നടുക്ക് അവര് ഒരു മൊട്ട് ഒരുണ്ടയ രണ്ടുണ്ട അടിപൊളി. നീ ഇതും കൊണ്ടിട്ട് വളക്കണം കേട്ടോ പൊന്നു. ഇവക്ക് തൂക്കമ്മൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് സ്കൂളിൽ പോകുന്ന സമയത്ത് അവള് ഗോതമ്പ് കാണാം. കാണിച്ചു ഒരു സൈഡ് കാണിച്ചു, അടിപൊളി. അത് മതി, മറ്റേ കൂടെ ഇട്. ഗൈസ് അങ്ങനെ നമ്മുടെ പുന്നരയുടെ കാതിൽ കമ്മലൊക്കെ ഇട്ട് ചുന്തരി മോളാക്കിയിട്ടുണ്ട് കേട്ടോ. അത്ര മതി അല്ലേ? മറ്റേ നമ്മൾ ആഗ്രഹിച്ചെടുത്തായിരുന്നു തൂക്ക കമ്മലൊക്കെ, പക്ഷെ എങ്കിൽ അത് കുളന്തോണ്ടി പോയി. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പോക്കും പെരുത്തെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഏകദേശം ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. ബൈ.